ഹൈ ഫ്രണ്ട്സ് പി എസ് സി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് വട്ടമേശ സമ്മേളനങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഓക്കെ ഒന്നാം വട്ടമേശ സമ്മേളനം ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് എന്ന് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനാണ് ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ പന്ത്രണ്ടിനാണ് ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന സ്ഥലം ലണ്ടൻ എവിടെ വെച്ചിട്ടാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് ലണ്ടനിൽ വെച്ചിട്ടാണ് ഒന്നാം വട്ടമേശ സമ്മേളന സമയത്ത് ഇന്ത്യയിലെ വൈശ്രോയ് ആരാണ് ഒന്നാം വട്ടമേശ സമ്മേളന സമയത്ത് ഇന്ത്യയിലെ വൈശ്രോയ് ആയിരുന്നു ഇർവിൻ പ്രഭു ഇർവിൻ പ്രഭു ആണ് ഒന്നാം വട്ടമേശ സമ്മേളന സമയത്ത് ഇന്ത്യയിലെ വൈസ്ട്രോയി ഒന്നാം വട്ടമേശ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് റാംസെ മക്ഡൊണാൾഡ് റാംസെ മക്ഡൊണാൾഡ് ആണ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ അടുത്ത ക്വസ്റ്റ്യൻ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കൾ ആരൊക്കെയാണ് ആരൊക്കെയാണ് ബി ആർ അംബേദ്കർ മുഹമ്മദ് അലി ജിന്ന ആഗാഖാൻ തേജ് ബഹദൂർ സപ്രൂ എന്നിവരാണ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കൾ ആരൊക്കെയാണ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കൾ ബി ആർ അംബേദ്കർ മുഹമ്മദ് അലി ജിന്ന ആഗാഖാൻ തേജ് ബഹദൂർ സപ് എന്നിവരാണ് ഓർത്തിരിക്കുക ഓക്കെ അടുത്തത് രണ്ടാം വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നതെന്ന് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഏഴിനാണ് രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത് ഐ എൻ സി പങ്കെടുത്ത വട്ടമേശ സമ്മേളനമാണ് ഏത് രണ്ടാം വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഏഴ് ഐ എൻ സി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ് രണ്ടാം വട്ടമേശ സമ്മേളനമാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഐ എൻ സിയെ പ്രതിനിധീകരിച്ചത് ആരാണ് ആരാണ് ഗാന്ധിജിയാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഐ എൻ സിയെ പ്രതിനിധീകരിച്ചത് ഓക്കെ ആരാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഐ എൻ സിയെ പ്രതിനിധീകരിച്ചത് ഗാന്ധിജിയാണ് ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം എന്ന് ചോദിച്ചാലും ഏതു തന്നെയാണ് രണ്ടാം വട്ടമേശ സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനമാണ് ഗാന്ധിജി പങ്കെടുത്ത ഏകവട്ടമേശ സമ്മേളനം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഏത് ഉടമ്പടി പ്രകാരമാണ് മഹാത്മാഗാന്ധി സമ്മേളനത്തിൽ പങ്കെടുത്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗാന്ധി ഇറിവിൻ ഉടമ്പടി പ്രകാരമാണ് ഗാന്ധി ഇറിവിൻ ഉടമ്പടി പ്രകാരമാണ് ഗാന്ധിജി സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളത് ഏത് സമ്മേളനത്തിൽ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം പുനരാരംഭിക്കാൻ കാരണമായ സമ്മേളനം ഏതാണ് രണ്ടാം വട്ടമേശ സമ്മേളനമാണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം പുനരാരംഭിക്കാൻ കാരണമായ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഐ എൻ സി പ്രതിനിധീകരിച്ചത് ആരാണ് ഗാന്ധിജിയാണ് ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതാണ് രണ്ടാം വട്ടമേശ സമ്മേളനമാണ് ഗാന്ധിജി ഏത് ഉടമ്പടി പ്രകാരമാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളത് ഗാന്ധി ഇറിവിൻ ഉടമ്പടി പ്രകാരമാണ് വർഷം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ചിലെ ഗാന്ധി ഇറിവിൻ ഉടമ്പടി പ്രകാരമാണ് ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളത് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം പുനരാരംഭിക്കാൻ കാരണമായിട്ടുള്ള സമ്മേളനം രണ്ടാം വട്ടമ മേജർ സമ്മേളനമാണ് അടുത്ത ക്വസ്റ്റ്യൻ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകൻ ആരായിരുന്നു സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനാണ് മദൻ മോഹൻ മാളവ്യ മതൻ മോഹൻ മാളവ്യ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നു സമ്മേളന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു സമ്മേളന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയ് ആയിരുന്നു ഇർവിൻ പ്രഭു ഇർവിൻ പ്രഭു ആണ് സമ്മേളന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയ് സരോജിനി നായിയുടെ പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ് രണ്ടാം വട്ടമേശ സമ്മേളനമാണ് സരോജിനി നായുടെ പങ്കെടു വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനമാണ് ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ് രണ്ടാം വട്ടമേശ സമ്മേളനമാണ് ഓക്കെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ സ്ത്രീ പ്രതിനിധി എന്ന് ചോദിച്ചാലും ആരും തന്നെയാണ് സരോജിനി നായിഡു ആണ് സരോജിനി നായിഡു ആണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ സ്ത്രീ പ്രതിനിധി സരോജിനി നായിഡു പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ് രണ്ടാം വട്ടമേശ സമ്മേളനമാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മുസ്ലിം പ്രതിനിധി ആരായിരുന്നു മുഹമ്മദ് ഇക്ബാൽ ആണ് മുഹമ്മദ് ഇക്ബാൽ ആണ് മുസ്ലിം പ്രതിനിധി നാട്ടുരാജ്യ പ്രതിനിധി ആരായിരുന്നു സർദാർ കെ എം പണിക്കർ സർദാർ കെ എം പണിക്കറാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള നാട്ടുരാജ്യ പ്രതിനിധി ദളിത് വിഭാഗ പ്രതിനിധി ആരാണ് ബി ആർ അംബേദ്കർ ആണ് ദളിത് വിഭാഗ പ്രതിനിധി ഓക്കെ തൊഴിലാളി വർഗ പ്രതിനിധി ആരായിരുന്നു ആരാണ് വി വി ഗിരി തൊഴിലാളി വർഗ പ്രതിനിധി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മുസ്ലിം പ്രതിനിധിയാണ് മുഹമ്മദ് ഇക്ബാൽ നാട്ടുരാജ്യ പ്രതിനിധിയാണ് സർദാർ കെ എം പണിക്കർ ദളിത് വിഭാഗ പ്രതിനിധിയാണ് ആര് ബി ആർ അംബേദ്കർ തൊഴിലാളി വർഗ പ്രതിനിധിയാണ് വി വി ഗിരി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രാജ്യ പദവി നൽകണമെന്ന് ഗാന്ധിജിയുടെ ആവശ്യം നിരാകരിക്കപ്പെട്ടതോടെ പരാജയപ്പെട്ട സമ്മേളനം ഏതാണ് എന്താണ് ചോദ്യം പുത്രിക രാജ്യ പദവി നൽകണമെന്ന് ഗാന്ധിജിയുടെ ആവശ്യം നിരാകരിക്കപ്പെട്ടതോടെ പരാജയപ്പെട്ട സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം ഓക്കേ ഏത് വട്ടമേശ സമ്മേളനത്തിലാണ് പുത്രിക രാജ്യ പദവി നൽകണമെന്ന് ഗാന്ധിജിയുടെ ആവശ്യം നിരാകരിക്കപ്പെട്ടത് ഏതാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഓർത്തിരിക്കുക അടുത്തത് മൂന്നാം വട്ടമേശ സമ്മേളനം ഫസ്റ്റ് ക്വസ്റ്റ്യൻ മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നതെന്ന് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നവംബർ പതിനാല് മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നതെന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നവംബർ പതിനാലിനാണ് ഒന്നാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മൂന്നാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് വർഷങ്ങളൊക്കെ ഓർത്തിരിക്കുക ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിനെ കാരണമായി തീർന്ന വട്ടമേശ സമ്മേളനം ഏതാണ് ഏതാണ് മൂന്നാം വട്ടമേശ സമ്മേളനമാണ് മൂന്നാം വട്ടമേശ സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് കാരണമായി തീർന്ന വട്ടമേശ സമ്മേളനം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സമ്മേളന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു സമ്മേളന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയ് ആയിരുന്നു വെല്ലിംഗ്ടൺ പ്രഭു വെല്ലിംഗ്ടൺ പ്രഭു മൂന്നാം വട്ടമേശ സമ്മേളന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയ് ആയിരുന്നു ഓക്കെ മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നവംബർ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് കാരണമായി തീർന്ന വട്ടമേശ സമ്മേളനം മൂന്നാം വട്ടമേശ സമ്മേളനം സമ്മേളന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയ് വെല്ലിംഗ്ടൺ പ്രഭുവാണ് അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാം വട്ടമേശ സമ്മേളനത്തിന് എത്തിയ പ്രതിനിധികളുടെ എണ്ണം എത്രയാണ് മൂന്നാം വട്ടമേശ സമ്മേളനത്തിന് എത്തിയ പ്രതിനിധികളുടെ എണ്ണമാണ് നാൽപ്പത്തി ആറ് മൂന്ന് സമ്മേളനത്തിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ ആരാണ് മൂന്ന് സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരനാണ് ബി ആർ അംബേദ്കർ ആരാണ് ബി ആർ അംബേദ്കർ ആണ് മൂന്ന് സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ അംബേദ്കറെ കൂടാതെ മൂന്ന് സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാക്കൾ എന്ന് ചോദിച്ചാൽ തേജ് ബഹദൂർ സപ്രൂ ബീഗം ജഹനാര ഷാനവാസ് എന്നിവരാണ് അംബേദ്കറെ കൂടാതെ മൂന്ന് സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാക്കൾ മൂന്നാം വട്ടവേഷ സമ്മേളനത്തിന് എത്തിയ പ്രതിനിധികളുടെ എണ്ണമാണ് മൂന്ന് സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ഇന്ത്യക്കാരൻ ആരാണ് ബി ആർ അംബേദ്കർ ആണ് അംബേദ്കറെ കൂടാതെ മൂന്ന് സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാക്കൾ ആരൊക്കെയാണ് തേജ് ബഹദൂർ സപ്രൂ ബീഗം ജഗൻഹാര ഷാനാവസ് എന്നിവരാണ് ഓർത്തിരിക്കുക ഓക്കെ ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വട്ടമേശ സമ്മേളനങ്ങളെക്കുറിച്ചിട്ടാണ് പ്രധാനപ്പെട്ട മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ക്ലിക്കാനും മറക്കല്ലേ കേട്ടോ താങ്ക് യു ഫ്രണ്ട്സ്